നമസ്കാരം. പാലക്കാട് RSS നേതാവ് സഞ്ജിത്തിനെ കൊന്നത് പോപ്പുലർ ഫ്രണ്ടും SDPIയും ചേർന്നാണെന്ന് എല്ലാവർക്കും അറിയാം. ചേർന്ന് എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല, രണ്ടും ഒന്നാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് RSSന് ബദൽ എന്ന തരത്തിൽ മുസ്ലിം പ്രതിരോധം എന്ന പേരിൽ വലിയൊരു തീവ്രവാദ സ്വഭാവത്തോടെ രൂപീകരിക്കപ്പെട്ട സംഘടന. അതിലേക്ക് വലിയ തോതിൽ മുസ്ലിം ചെറുപ്പക്കാർ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പൊളിറ്റിക്കൽ വിങ്ങാണ് SDPI, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്നാണ് പറയുന്നത്. അതിന് നേതൃത്വം കൊടുക്കാൻ അമുസ്ലിമുകളുണ്ട്. പക്ഷേ ആ മുസ്ലിമുകളൊക്കെ മുസ്ലിം രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരാണ്. ഈ ഇസ്ലാമിക രാഷ്ട്രീയം, പോപ്പുലർ ഫ്രണ്ട് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാത്ത ഒരു അമുസ്ലിമിനും SDPIയിൽ റോളില്ല. രണ്ടാം നിര നേതാക്കളായി അവർ ഉയർത്തിക്കാട്ടി മതനിരപേക്ഷത ഊട്ടി ഉറപ്പിക്കുന്നത് ഇത്തരം നേതാക്കളെ വെച്ചാണ്. രണ്ടും ഒന്ന് തന്നെ. പോപ്പുലർ ഫ്രണ്ടാണ് കൂടുതൽ ശരി SDPI തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സംഘടന എന്ന് മാത്രം. കേരളത്തിലാണ് അത് ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുന്നത്. അയൽ സംസ്ഥാനമായ കർണാടകയിൽ പോപ്പുലർ ഫ്രണ്ടിനും SDPIക്കും സ്വാധീനമുണ്ട്. മറ്റ് പലയിടങ്ങളിലും അവർക്ക് പതിയെ പതിയെ സ്വാധീനം ഉണ്ടായി വരുന്നു. കർണാടകയിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ ആലോചനകൾ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്തെ ഒരു സംഘടനയെ നിരോധിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഈ സംഘടനകൾ സംഘടനാപരമായി എന്തെങ്കിലും ഭീകര പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു എന്ന് വ്യക്തമായാൽ മാത്രമേ നിരോധിക്കാൻ സാധിക്കൂ. സംഘടനയിലെ ഒരു നേതാവോ അല്ലെങ്കിൽ സംഘടനയിലെ ചില പ്രവർത്തകരോ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നു എന്നതുകൊണ്ടൊരു സംഘടനയെ നിരോധിക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ ഈ സംഘടനയുടെ ഭരണഘടനയും ലക്ഷ്യവും രാജ്യത്തെ അട്ടിമറിക്കാനുള്ളതാവണം. പ്രവൃത്തി അട്ടിമറിക്കാൻ ഉള്ളതാണ് എങ്കിൽ തെളിയിക്കണം. അതേസമയം ഭരണഘടനയും അവരുടെ ലക്ഷ്യവും തെളിയിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇവരൊന്നും അങ്ങനെ പറഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർണാടകയിൽ പോലും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനുള്ള നീക്കം നടക്കാതെ പോകുന്നത്. ഉത്തർപ്രദേശിൽ പോപ്പുലർ ഫ്രണ്ട് പതിയെ പതിയെ വേരുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ യോഗി ആദിത്യനാഥും പറഞ്ഞിട്ടുണ്ട് നിരോധിക്കുമെന്ന്. പക്ഷെ സാങ്കേതികമായി അത് സാധിക്കുന്നില്ല. അതിനിടയിൽ ഇന്ന് കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി അതിരൂക്ഷമായ ഭാഷയിൽ എന്തുകൊണ്ട് SDPIയും പോപ്പുലർ ഫ്രണ്ടും ഇപ്പോഴും നിരോധിക്കപ്പെട്ടിട്ടില്ല എന്ന സംശയമുയർത്തി. വളരെ സുപ്രധാനമായ ചോദ്യമാണ്. നിരോധിക്കണമെന്നൊന്നും കോടതി പറഞ്ഞില്ല. എന്തുകൊണ്ട് ഈ സംഘടനകൾ നിരോധിക്കപ്പെട്ടിട്ടില്ല എന്നത് ഒരു അത്ഭുതത്തോടെയാണ് ജസ്റ്റിസ് ഹരിപാൽ ഇന്നത്തെ ഒരു വിധിയിൽ ചോദിച്ചത്. അദ്ദേഹം പറയുന്നു, പോപ്പുലർ ഫ്രണ്ടും SDPIയും ഭീകര സംഘടനകളാണ് എന്നതിന് സംശയമൊന്നുമില്ല. അവരുടെ പ്രവൃത്തികൾ, അവരുടെ ക്രിമിനൽ കുറ്റങ്ങൾ, അവരുടെ കൊലപാതകങ്ങളുടെ പരമ്പരകൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, അതിന് വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടലാണ് ഈ സംഘടനകൾ നടത്തുന്നത്. അത് ഭീകര സംഘടനകളാണ്. ആ സംഘടനകൾ ഇപ്പോഴും നിരോധിക്കപ്പെട്ടിട്ടില്ല എന്നത് ചിന്തിക്കേണ്ടതാണ് എന്നാണ് ജസ്റ്റിസ് ഹരിപാൽ പറഞ്ഞത്. പാലക്കാട് സഞ്ജിത്ത് എന്ന RSS പ്രവർത്തകനെ കൊന്ന കേസ് അത് SDPI പോപ്പുലർ ഫ്രണ്ട് നേരിട്ട് നടത്തിയതാണ്. പിടിയിലായവരെല്ലാം SDPI പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണ് അല്ലെങ്കിൽ പ്രവർത്തകരാണ്. ആ കേസ് കേരള പോലീസിൽ നിന്ന് നീതി കിട്ടില്ല, അതുകൊണ്ട് CBIക്ക് വിടണം എന്നാവശ്യവുമായി RSS ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് ഈ ശക്തമായ പരാമർശങ്ങൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആവശ്യം തള്ളി എന്നതാണ്. കാരണം ആ കേസിലെ പ്രതികൾ മുഴുവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു, ആ കേസ് അന്വേഷണം മുമ്പോട്ട് പോകുന്നു. ഈ ഘട്ടത്തിൽ ഈ കേസ് CBIക്ക് വിട്ടാൽ അത് നീതി വൈകാൻ കാരണമാകുമെന്നാണ് ജസ്റ്റിസ് ഹരിപാലിൻ്റെ നിഗമനം. അതുകൊണ്ട് ആവശ്യം നിരസിച്ചു. പക്ഷേ ആ നിരസിച്ചുകൊണ്ടുള്ള വിധിയിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് SDPIയെയും പോപ്പുലർ ഫ്രണ്ടിനെയും തീവ്രവാദ സംഘടന എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ സംഘടനകൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി, ഏറ്റവും ശക്തമായ താക്കീതായി ഇത് ചരിത്രത്തിൽ കുറിക്കപ്പെടും. കോടതി വിധിയുടെ 27-ാമത്തെ പാരഗ്രാഫിൽ വ്യക്തമായി പറയുന്നു, ഈ രണ്ട് സംഘടനകളും SDPIയും പോപ്പുലർ ഫ്രണ്ടും ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ആരോപിക്കപ്പെടുന്നവരാണ്. ഇത് പരിശോധിച്ചാൽ ഇവ രണ്ടും ഭീകര സംഘടനകളാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നും. ഇതുവരെയും ഈ സംഘടനകൾ നിരോധിക്കപ്പെട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അങ്ങനെ അതിരൂക്ഷമായ ഭാഷയിൽ ഹൈക്കോടതി പറയുന്നു SDPIയും പോപ്പുലർ ഫ്രണ്ടും നിരോധിക്കപ്പെടേണ്ട സംഘടനകളാണെന്ന്. അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ കൃത്യമായി ഭീകര സംഘടനകളാണ് എന്ന് ഒരു ജഡ്ജി, ഹൈക്കോടതി ജഡ്ജി പറയുമ്പോൾ അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത്.
വളരെ സുപ്രധാനമായ ചരിത്ര പ്രധാനമായ ഒരു വിധിയായി ഇതിനെ വാഴ്ത്തേണ്ടി വരും. കാരണം എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഭിന്നതകൾ അത്ര ചെറുതല്ല. എനിക്ക് രണ്ട് സംഘടനകളെയും സംസ്ഥാന നേതാക്കളെ നേരിട്ട് പരിചയമുണ്ട്. അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, അവരുടെ അഭിമുഖങ്ങൾ എടുത്തിട്ടുണ്ട്. സംഘടന എന്ന നിലയിൽ അവരുടെ വാർത്തകൾ കൊടുക്കേണ്ട ബാധ്യത എനിക്കുണ്ട്, അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ഇരവാദമുയർത്തിക്കൊണ്ട് ഭീകരപ്രവർത്തനം ചെയ്യുന്നു എന്ന സംശയം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആർ എസ് എസിന് ബദലെന്നാണ് പറയുന്നത്. ആർ എസ് എസിലെ ചില ആളുകൾ വാസ്തവത്തിൽ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് ഇറങ്ങാറുണ്ട്. അത് അവരുടെ ആവേശവും വിവരക്കേടുമാണ്. പക്ഷെ ആർ എസ് എസ് എന്ന സംഘടന ഇന്നുണ്ടായതല്ല. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുൻപ് രൂപീകരിക്കപ്പെട്ടതാണ്. അത് ഹിന്ദുത്വ അജണ്ടയിൽ മുമ്പോട്ട് പോകുന്നതാണ്. അന്നൊന്നും ഇല്ലാത്ത ഒരു പ്രതിരോധവും ഒരു പ്രശ്നവും ഇന്നുണ്ടാവുമ്പോൾ ഇവിടെ പതിയെ പതിയെ മുസ്ലിം സമുദായം ഈ ആർ എസ് എസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ഹിന്ദു വർഗീയതയുടെ പേര് പറഞ്ഞുകൊണ്ട് എസ് ഡി പിയിലേക്കും പോപ്പുലർ ഫ്രണ്ടിലേക്കും പോകുമ്പോൾ ഇവിടെ വളരെ താരതമ്യേന മതകാര്യങ്ങൾ ഒഴിച്ചുള്ള രാഷ്ട്രീയത്തിൽ ഒരു മതേതരത്വം പുലർത്തിയിരുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ, ഭീകരവാദത്തോടെ ഒരു തരത്തിലും സന്ധി ചെയ്യാത്ത മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ പോലും കൂടുതൽ തീവ്ര നിലപാടിലേക്ക് മാറേണ്ട സാഹചര്യത്തിലേക്ക് മാറുന്നു. കാരണം ഇവിടുത്തെ സാധാരണക്കാരെ, മുസ്ലിം സമുദായത്തെ ഈ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും അതുപോലെ സ്വാധീനിക്കുന്നു. നിസാരമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, അതിന് പേരിൽ മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കുക, അതിന് പേരിൽ ഹിന്ദു വിരോധം ഉണ്ടാക്കുക, അതിന് പേരിൽ ക്രൈസ്തവ വിരോധം ഉണ്ടാക്കുക, അങ്ങനെ ആ ഇരവാദത്തിനെ ആഴം കൂട്ടിയിട്ട് സാധാരണ മുസ്ലിമുകളെ അടുപ്പിക്കുക, ഇതവരുടെ ഒരു അജണ്ടയാണ്. കാരണം ഇന്ന് വരെ ഇവർ നേരിട്ടിരുന്ന ഒരു പ്രശ്നം, പിണറായി വിജയൻ 2014 അധികാരത്തിൽ വരുന്നത് വരെ ഈ തീവ്ര സംഘടനകൾക്ക് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് സ്വാധീനമുണ്ടായിരുന്നില്ല. അവരൊക്കെ സ്വാധീനിക്കപ്പെട്ടിരുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, അവരുടെ മതപരമായ ആചാരങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം, അതിനെ എതിർക്കരുത്. രണ്ട്, പൊളിറ്റിക്കലി അവർ ലീഗിനോടൊപ്പമാണ്. എന്നാൽ ഈ സാധാരണ മുസ്ലിമുകളുടെ ഒരു ഭയമുണ്ടാക്കി ആ ഭയത്തെ നന്നായി വിപണനം ചെയ്ത് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും വേരുപിടിക്കണം. അവരാണ് ചെറിയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. അവർ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ അപമാനിച്ചിറക്കി വിടും, സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കും, അതൊന്നും ചർച്ചയാവാൻ പാടില്ല. ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, ഒരു ക്ഷേത്രത്തിൽ ഹിന്ദു അല്ലാത്തതുകൊണ്ട് നൃത്തം നിരസിക്കപ്പെട്ടാൽ, പള്ളിയിൽ ഒരു കന്യാസ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാൽ ഇവർ രംഗത്തിറങ്ങും. കന്യാസ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാൽ അതിനുവേണ്ടി വിശ്വാസികൾ രംഗത്തിറങ്ങും, എല്ലാവരും രംഗത്തിറങ്ങും, പക്ഷേ ഇവർ രംഗത്തിറങ്ങും. പക്ഷേ ഇവിടെ പീഡനങ്ങൾ, ഏറ്റവും കൂടുതൽ പീഡന വാർത്തകൾ പുരോഹിതന്മാർ പ്രതികളാവുന്നത് ഉസ്താദുമാരാണ്. ചുമ്മാ പത്രം എടുത്ത് പരിശോധിച്ച് നോക്കുക, ഏറ്റവും കൂടുതൽ മതപുരോഹിതന്മാർ പീഡന കേസിൽ പ്രതികളാവുന്നത് ഉസ്താദുമാരാണ്, മദ്രസ അധ്യാപകരാണ്. ഞാൻ പറഞ്ഞ എല്ലാ വിഭാഗത്തിനും ഉണ്ടെങ്കിൽ ഇതിനെതിരെ അവർ പ്രതികരിക്കില്ല, ശബ്ദിക്കില്ല, ബഹളം വെക്കില്ല, അവർ മറ്റു മതത്തെ നന്നാക്കാൻ പോകും. അങ്ങനെ ഇരവാദം ഉയർത്തും. നിസാരകാര്യം ഹിജാബ് വിഷയം, ഹിജാബ് എന്ന് പറഞ്ഞ് ബുർക്ക അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞ് ഭയമുണ്ടാക്കി, അങ്ങനെ മുസ്ലിം സമുദായത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി, അവരെ മുഴുവൻ തീവ്രവാദികളാക്കി, ഈ രാജ്യത്തെ ചിഹ്ന ഭിന്നമാക്കാൻ ഈ സംഘടന നേതൃത്വം കൊടുക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പലപ്പോഴും സാധാരണക്കാരെ മുസ്ലിമുകൾക്ക് ശബ്ദിക്കാൻ കഴിയില്ല. കാരണം ഇത്തരം സംഘടനകളുടെ പിടിയിലായി മുസ്ലിം പൗരോഹിത്യമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേരളത്തിലെ നല്ലവരായ, നമ്മളൊരു മതത്തിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ, മനുഷ്യരെ എടുത്ത് പരിശോധിച്ചാൽ തെറ്റാണ്, കൂടുതൽ നല്ലവർ പലപ്പോഴും മുസ്ലിമുകളാണെന്ന് പറയേണ്ടി വരും, അടുത്തിടപെടുമ്പോഴറിയാം. പക്ഷെ അത്തരക്കാരെ മുഴുവൻ വെറുപ്പും വിദ്വേഷവും പടർത്തി പ്രചരിപ്പിച്ച് നുണ പറഞ്ഞ് ഒരു പക്ഷത്തേക്ക് ചായ്ക്കുകയാണ് തീവ്രവാദികൾ. അത് ഹൈക്കോടതി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നത് സുപ്രധാനമൊരു വഴിത്തിരിവാണ്. എന്തായാലും എസ് ഡി പി ഐക്കും പോപ്പുലർ ഫ്രണ്ടിനും നിയന്ത്രണം ഏർപ്പെടുത്തി നിരോധിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവർ സാധാരണക്കാരെ മുസ്ലിമുകളെ തെറ്റിദ്ധരിപ്പിച്ച് മതമൗലികവാദത്തിലേക്ക് കൊണ്ടുപോകുന്നത്, മുസ്ലിം സമുദായത്തിലെ ദുരാചാരങ്ങളെ ആചാരങ്ങളാണ്, അവകാശങ്ങളാണ്, ചോയ്സാണ് എന്ന് പറഞ്ഞ് കൂടുതൽ കൂടുതൽ ഇരുട്ടിലേക്ക് നയിക്കുന്നത്, മുസ്ലിം പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾ ഇല്ലാതാക്കുന്നത്, അന്യമതസ്ഥർക്കെതിരെയുള്ള വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകൾ പായുന്നത്, സംഘപരിവാർ വിരോധം എന്ന പേരിൽ ഹിന്ദു വിരോധം പ്രചരിപ്പിക്കുന്നത്, ഇസ്ലാമിക രാഷ്ട്രീയത്തെ എതിർക്കുന്നവരെ സംഘിപ്പട്ടം ചാർത്തി സോഷ്യൽ മീഡിയയിലൂടെ ഗുണ്ടാക്രമണം നടത്തുന്നത് ഒക്കെ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തുകയുള്ളൂ. അതിന് തടയിടുന്നതിന് ഒരു തുടക്കമായി മാറട്ടെ ഹൈക്കോടതി ജഡ്ജിയുടെ ഈ ധീരമായ പരാമർശം. ഈ ജഡ്ജി അത് തിരുത്തുകയില്ല എന്നും മറ്റൊരു ബെഞ്ച് ഇതിനെതിരെ രംഗത്ത് വരില്ല എന്നുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇസ്ലാമിക അജണ്ടയ്ക്കെതിരെ ശബ്ദമുയർത്താൻ ഭരണകൂടത്തിനോ പോലീസിനോ നിയമ സംവിധാനത്തിനോ പോലും പേടിയാണ്.
അങ്ങനെ ശബ്ദം ഉയർത്തിയവരൊക്കെ തിരുത്തിയ ചരിത്രമുണ്ടായി. തിരുത്തപ്പെടാതിരിക്കട്ടെ, ഇതൊരു വഴിത്തിരിവായി മാറട്ടെ. അങ്ങനെ മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാർ തിരിച്ചറിയട്ടെ, ഈ നാട്ടിലെ മുസ്ലിം സമുദായത്തെ അപരവൽക്കരിച്ചുകൊണ്ട് അവരെ തീവ്രവാദത്തിലേക്ക് തള്ളിവിടുന്നതിന് ഈ സംഘടനകൾ വലിയ റോൾ വഹിക്കുന്നുണ്ട്. കരുതലെടുക്കണം, സൂക്ഷിക്കണമെന്ന സന്ദേശം സാധാരണക്കാരെ മുസ്ലിം സമുദായത്തിലേക്ക് ഉണ്ടാവുന്നതിന് തുടക്കമായി മാറട്ടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഈ പരാമർശം.